കേരളത്തിൽ നഗരവൽക്കരണം ദ്രുതഗതിയിലാണ് നടക്കുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരാളുടെ കൈവശമുള്ള ഭൂമിയുടെ അളവ് വളരെ കുറവാണ്, 5 or 10 cents മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ കൃഷിയിൽ ഒരു താല്പര്യം പുലർത്തുന്നവരാണ് അനേകവും. പ്രത്യേകിച്ചും സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഇത് പ്രോത്സാഹിപ്പിക്കാനിപ്പോൾ പദ്ധതികളുണ്ട്. ജീവനി പോലെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാനും പദ്ധതികളുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടണ പ്രദേശത്തിലുള്ള ആളുകൾക്ക് മട്ടുപ്പാവിലുള്ള ചുരുങ്ങിയ സ്ഥലത്ത് കൃഷി അവലംബിക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു വന്നിട്ടുണ്ട്. സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ പുരയുടെ കൃഷി മാതൃകയുടെ ഭാഗമായിട്ട് മട്ടുപ്പാവ് തോട്ടം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു മാതൃകാ മട്ടുപ്പാവ് തോട്ടമാണ്, ഒരു സംയോജിത മട്ടുപ്പാവ് തോട്ടമാണ്. കാരണം ഇവിടെ വിളകൾ മാത്രമല്ല, വിളകളോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ, കോഴി വളർത്തൽ, അതുപോലെ തന്നെ അസോള, മണ്ണിര കമ്പോസ്റ്റ് ഇവയെല്ലാം ഇവിടെ ഉൾക്കൊണ്ടിട്ടുണ്ട്. വിളകളിൽ അനേകം വിളകൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിൽ ചീര, വെണ്ട, പയർ, പടവലം, അതുകൂടാതെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, മരച്ചീനി, ചേന, കാച്ചിൽ, സുഗന്ധവിളകളായിട്ടുള്ള ഇഞ്ചി, മഞ്ഞൾ, എന്തിനു പറയുന്നു മുരിങ്ങ പോലുള്ള വിളകൾ പോലും ആണെങ്കിൽ നമുക്ക് ടെറസിൽ വളർത്താമെന്നാണ്. അപ്പോൾ അനേകർക്കും സംശയം ഇതെങ്ങനെ വളർത്താം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പല പല രീതിയിലുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഗ്രോ ബാഗുകൾ ലഭ്യമാണ്. 2 വർഷം വരെ കേടുപാട് കൂടാതെ നിലനിൽക്കുന്ന UV സ്റ്റെബിലൈസ്ഡ് ഗ്രോ ബാഗുകൾ ഇന്ന് വിപണിയിൽ ധാരാളം കിട്ടാറുണ്ട്. ഇതുകൂടാതെ പണ്ട് മുതൽ നമ്മൾ വളർത്തി വരുന്ന കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ചിരിച്ചട്ടികളുണ്ട്, ഒഴിഞ്ഞ് പെയിൻറ്റിൻ്റെ പാത്രങ്ങളുണ്ട്, ചാക്കുകളുണ്ട്. ഇവയിലെല്ലാം പലതരം വിളകൾ അതിൻ്റെ സൈസിനനുസരിച്ചും ഒതുങ്ങുന്ന മണ്ണനുസരിച്ചും നമുക്ക് അത് വളർത്താവുന്നതാണ്. ഈ തിരഞ്ഞെടുത്ത കൂടുകൾക്കകത്ത് നിറയ്ക്കേണ്ടത് എന്താണെന്നാണ് മറ്റൊരു സംശയം. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് മണ്ണ്, അതിനോടൊപ്പം മണലില്ലാത്ത സാഹചര്യത്തിൽ പാറപ്പൊടി, ചകിരിച്ചോറ് ഈർപ്പം നിലനിർത്താൻ, അതോടൊപ്പം ജൈവവളത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്രോതസ്. ഈ 3 എന്തായാലും തുല്യ അനുപാതത്തിൽ തന്നെ നിറയ്ക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് താല്പര്യമുള്ള വിളകളുടെ വിത്ത് കാർഷിക സർവകലാശാലയിൽ നിന്നോ മറ്റ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നോ നമുക്ക് വാങ്ങാവുന്നതാണ്. വിത്തുകൾ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അനേകം സ്ഥാപനങ്ങളിൽ ഇന്ന് തൈകൾ നൽകുന്നുണ്ട്. റോട്ടറിയിൽ വളർത്തിയ തൈകൾ നമുക്ക് ഈ ചെടിച്ചട്ടിയിലേക്ക് നട്ടുകഴിഞ്ഞാൽ ചട്ടിയുടെ നടുക്ക് തന്നെ കാണും എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സംയോജിത മട്ടുപ്പാവ് തോട്ടത്തിൽ വിളകൾക്കുപരിയായിട്ട് ഒരു കോഴിയുടെ യൂണിറ്റ് ഉണ്ട്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ ഒരു കോഴിയുടെ യൂണിറ്റ് കൂടോടുകൂടിയാണെങ്കിൽ നൽകിയിരിക്കുന്നത്. 5 മുട്ടയിടാൻ പാകമായ കോഴികളെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാഷ്ടം ഇവിടെ വരുന്ന എല്ലാ വിളകൾക്കും വളമായിട്ട് പുനഃചംക്രമണം ചെയ്യാറുണ്ട്. ഇതുകൂടാതെ അസോള യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന അസോള വിളകൾക്കെല്ലാം ജൈവവളമായിട്ടും അതോടൊപ്പം തന്നെ കോഴിക്ക് തീറ്റയായിട്ടും നൽകുന്നുണ്ട്. ടെറസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ അവശിഷ്ടങ്ങളെല്ലാം ടെറസിനേക്ക് മാത്രമായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഈ അവശിഷ്ടങ്ങളെല്ലാം മണ്ണിര കമ്പോസ്റ്റാക്കി വീണ്ടും ചെടികൾക്ക് പുനഃചംക്രമണം ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന സംയോജിത മട്ടുപ്പാവ് തോട്ടത്തിൻ്റെ വിസ്തൃതി 3 cents അഥവാ 120 square meters. ഇവിടെ കൃഷി ചെയ്യുന്നതിൽ കൂടി ഒരു വർഷം ഏകദേശം 250 kilos പച്ചക്കറി, വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഒരു 4-member ആവശ്യമായിട്ടുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ശുപാർശ ചെയ്തിരിക്കുന്ന അളവ് 300 to 350 kilos ആണ്. അപ്പോൾ ഈ ലക്ഷ്യം നിറവേറാൻ വേണ്ടി പലതരത്തിലുള്ള ലംബ കൃഷിയുടെ ഘടനകൾ ഇവിടെ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൽ കൂടി ഇന്ന് ഈ സ്ഥാപനത്തിലുള്ള മട്ടുപ്പാവ് തോട്ടത്തിൽ നിന്ന് നമുക്ക് 350 kilos വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ മാതൃക സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായിട്ടും സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് പട്ടണ പ്രദേശങ്ങളിൽ ഏവർക്കും അനുവർത്തിക്കാവുന്ന ഒന്നാണ്.